സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒന്ന് രാജാക്കന്മാർ 11. ഇസ്രായേൽ രാജ്യം ദൈവം സോളമനിൽ നിന്ന് അടർത്തി മാറ്റി അവന്റെ പുത്രനല്ലാത്ത ഒരു മറു വ്യക്തിക്ക് കൊടുക്കുകയാണ്, എഫ്രാത്തായിൽ നിന്നുള്ള ജെറുബോവാമിന്. അഹ്യാപ്രവാചകനെയാണ് ദൈവം ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. പിൽക്കാലത്ത് അനീതി നിറഞ്ഞ രാജാക്കന്മാർക്കെതിരെയെല്ലാം പ്രവചിച്ച മഹാപ്രവാചകന്മാരുടെ ആദ്യ ചുവടാണ് അഹ്യ. ദൈവവചനം പേറിയ പ്രവാചകരും ദൈവവചനത്തെ തിരസ്കരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സമാന്തര രീതികൾ ഇവിടെ വ്യക്തമായി ആരംഭിക്കുകയാണ്. ജെറുബോവാം ഒരർത്ഥത്തിൽ ദാവീദിൻ്റെ ഒരു പകർപ്പാണ്, ആൻറ്റി ഡേവിഡ്. ഇന്ന് ഒന്ന് രാജാക്കന്മാർ 11:38 ശ്രദ്ധിച്ചാൽ നമുക്കതറിയാം. ജെറുബോവാമിനോട് ചെയ്യപ്പെടുന്ന വാഗ്ദാനങ്ങളും താക്കീതുകളുമെല്ലാം ദാവീദിനോട് ചെയ്യപ്പെട്ടതുപോലെ തന്നെയാണ്. പക്ഷെ ജെറുബോവാം ഈ ദൈവിക പ്രവചനത്തോട് കാണിക്കുന്ന പ്രതികരണം അവിശ്വസ്തമായി മാറുന്നുവെന്ന് മാത്രം. അവൻ്റെ ഉയർച്ചയെ പ്രഖ്യാപിച്ച അഹ്യാ പ്രവാചകൻ തന്നെ അവൻ്റെ പതനത്തെയും പ്രവചിക്കേണ്ടതായി വരുന്നുണ്ട് പിൽക്കാലത്ത്. ഒന്ന് രാജാക്കന്മാർ 14. രാജ്യം രണ്ടായി പിളർന്നു എന്നതിനപ്പുറം സോളമൻ പ്രതിനിധാനം ചെയ്യുന്ന മാനുഷിക ധാർഷ്ട്യത്തെ ദൈവം ചിന്നിച്ചിതറിച്ച് കളയുന്നു എന്ന് ചിന്തിക്കാനാണ് ഈ പാഠഭാഗം കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അഹിയ തന്റെ പുത്തൻ മേലങ്കി 12 പകുക്കുകയാണ്. അതിൽ 10 ഭാഗം ജെറുബോവാമിന് വേണ്ടി മാറ്റിവെച്ചു. 2 ദാവീദിനെ പ്രതിയും ദൈവം മാറ്റിവെച്ചു, തന്റെ ദേവാലയം പാലിക്കപ്പെടാൻ വേണ്ടിയും. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വീതിക്കുന്നതാണ് ഇതെന്ന് കാണാം. സോളമിന് ശേഷം രണ്ടായി പിരിഞ്ഞുപോയി അവന്റെ രാജ്യം. വടക്കുള്ള ഇസ്രായേലിന് 10 ഗോത്രങ്ങളും തെക്കുള്ള യൂദായ്ക്ക് 2. ഇസ്രായേൽ രാജാവായി ജെറുബോവാമും യൂദാ രാജാവായി സോളമന്റെ പുത്രനായ രെഹബോവാമും. അവർ പിന്നീട് ഒരിക്കലും അടങ്ങാത്ത ശത്രുതയിലാകുകയും ചെയ്തു. ഒന്ന് രാജാക്കന്മാർ 12:19 എന്ന് പറയും. ഒരർത്ഥത്തിൽ ഈ 12 കഷ്ണങ്ങൾ സോളമന്റെ 12 ഭരണപ്രവിശ്യകളുടെ സൂചനയുമാണ്. അങ്കി, ഷൽമ എന്ന വാക്ക് സോളമന്റെ പേരിന്റെ ഒരു ധ്വനി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ, ഷ്ലോമോ. അങ്കി 12 ചിതറുമ്പോൾ സോളമന്റെ ദുർവൃത്തമായ വ്യക്തിമാഹാത്മ്യം തന്നെയാണ് ഇവിടെ ദൈവത്തിന്റെ കയ്യിൽ ചിതറിക്കപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ. പിന്നീട് ജെറുബോവാം സ്വർണക്കാളക്കുട്ടിയെ മെനഞ്ഞുകൊണ്ട് തന്റെ സാമ്രാജ്യത്തിൽ ബദൽ ആരാധന തുടങ്ങി. പുരോഹിതരെ നിയമവിരുദ്ധമായി വാഴിച്ചു, അങ്ങനെ വിഗ്രഹാരാധനയ്ക്കും മതത്യാഗത്തിനും ഇടയാക്കി. ഈ അധ്യായം നമ്മോട് അത് വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നാം അത് കാണുകയും ചെയ്യും. എന്താണ് ഈ സ്വർണക്കാളക്കുട്ടിയുടെ പ്രശ്നം? പുറപ്പാടിലും സ്വർണക്കാളക്കുട്ടിയുടെ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ പരമമായ വിഗ്രഹാരാധനയായിട്ട് മറ്റു പല വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ച ഇസ്രായേലിന്റെ ചുറ്റുമുള്ള വിജാതീയ സമൂഹങ്ങൾ അവരുടെ കുലദേവതയെ ഒരു മൃഗത്തെ വാഹനമാക്കിയാണ് സങ്കല്പിക്കുന്നത്. ആ ദേവതയുടെ വിഗ്രഹം അതിനാൽ തന്നെ ഒരു മൃഗരൂപത്തിന്റെ മേലാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിൽ ദൈവത്തിന് അങ്ങനെ ഒരു വാർപ്പ് മാതൃകയില്ല. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധനയിലേക്കുള്ളൊരു ചായ്വ് അവരെ സദാ വലച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ തങ്ങളുടെ മാനുഷിക മാതൃകകളിലേക്ക് ചുരുക്കാനുള്ള ഒരു വെമ്പൽ. കാഴ്ചയിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ദൈവത്തെ ഇങ്ങനെ ചുരുക്കാൻ ആ ഒരു വെമ്പൽ പ്രകടമാണ്. അതുതന്നെയാണല്ലോ വിഗ്രഹാരാധനയുടെ കാതലും. യഹൂദരുടെ വാഗ്ദത്ത പേടകം പോലും ദൈവത്തിന്റെ പാദപീഠമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. സങ്കീർത്തനം 132:6-7 വരെയും 1 ദിനവൃത്താന്തം 28:2. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരടയാളമാണ്, സാക്രമെന്റൽ പ്രസൻസ്. വാഗ്ദത്ത പേടകത്തിന് മുകളിലുള്ള അനന്തമായ പരപ്പിൽ ദൈവം അനന്തമായി കുടികൊള്ളുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ ചതുരക്കള്ളികളിലും കൊത്തുവാർപ്പുകളിലും ഒതുങ്ങാതെ വാഗ്ദത്ത പേടകം ഉയർത്തി പ്രതിഷ്ഠിക്കാനായി കാളകളുടെ രൂപത്തിൽ പീഠങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ജെറുസലേം ദേവാലയത്തിൽ. എന്നാൽ ഇന്നിവിടെ അതിന് ബദലായി ഒരു കാളരൂപത്തെ ദൈവമായി പ്രതിഷ്ഠിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വാഗ്ദത്ത പേടകത്തെ അതിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിഴക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത്, ദൈവത്തിൻ്റെ പാദപീഠമായ വാഗ്ദത്ത പേടകത്തെ അതിലും താഴേക്കുള്ള ഒരു പടിയിലേക്ക് വലിച്ചിഴക്കുന്നുവെന്ന്. ദൈവത്തെ കാലിൽ വലിച്ച് താഴെയിടുന്നത് പോലെയാണത്. ദൈവമേ, അങ്ങ് ഉയർന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് എത്തണമേ, പാദപീഠത്തിന്മേൽ വിരാജിക്കണമേ എന്ന് ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയുടെ നേർവിപരീതമാണിത്. സങ്കീർത്തനം 132:6-7 വരെ. സങ്കീർത്തനം 132 ദാവീദിന് ദൈവത്തോടും അവിടുത്തെ വാഗ്ദത്ത പേടകത്തോടുമുള്ള അഭിനിവേശത്തിന്റെ ത്യാഗസ്മരണകൾ ഉണർത്തുന്ന ഗീതമാണല്ലോ. ഫിലിസ്തീയരുടെ കയ്യിൽ അകപ്പെട്ടുപോയ വാഗ്ദത്ത പേടകം തിരിച്ചുപിടിക്കാനായി ദാവീദ് നടത്തുന്ന ശ്രമങ്ങൾ. അക്കാലത്ത് അത് എഫ്രാത്തായിലുണ്ടെന്ന് അവൻ കേൾക്കുകയാണ്. വാഗ്ദത്ത പേടകത്തെക്കുറിച്ച് കേട്ട സ്ഥലമാണ് എഫ്രാത്ത. സങ്കീർത്തനം 132:6.
അവിടെ വെച്ചാണ് ജനം പറഞ്ഞത് കർത്താവ് എഴുന്നേറ്റ് വരണമേ എന്ന്. എന്നാൽ ഇന്നിതാ എഫ്രാത്തായിൽ നിന്നുള്ള ജെറുബോവാം കർത്താവിനെ താഴേക്ക് വലിച്ചിഴക്കുകയാണ്. ഇന്ന് നാഥൻ വിജാതീയ പ്രദേശങ്ങളിൽ ഒരു ബദിരൻ്റെ ചെവി തുറക്കുന്നു. എഫ്രാത്ത എന്ന് പറഞ്ഞുകൊണ്ടാണത്. മർക്കോസ് 7:31 മുതൽ 37 വരെ. നാം ഇന്നലെ ഒന്ന് രാജാക്കന്മാർ 11 സങ്കീർത്തനം 106 കണ്ടതുപോലെ അതേ വിജാതീയ പ്രദേശങ്ങൾ തന്നെയാണത്. എഫ്രാത്തായിൽ കേട്ട കാര്യം മറന്നുപോയതാണ് ഇസ്രായേലിന് വിനയായതെങ്കിൽ ഇന്നിതാ നാഥൻ എഫ്രാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ കേൾവി തുറക്കുകയാണ്. എഫ്രാത്ത, എഫ്രാത്ത, നമുക്ക് അല്പം കവിതാ സ്വാതന്ത്ര്യത്തോടെ ഈ ബന്ധം വായിച്ചെടുക്കാം. ആ മനുഷ്യൻ ബദിരനായിരുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തവനാണ്, ഡെഫ് മ്യൂട്ട്. ഇതിനെ സൂചിപ്പിക്കാൻ ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന, ഇവിടെ മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് മുഗിലാലിയ എന്നത്. എന്നാൽ അതേ വാക്ക് തന്നെയാണ് ഏഷ്യ 35:5-6 വരെയുള്ള ഭാഗത്ത് ബദിരതയെ പരിഭാഷപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നതും. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ബദിരരുടെ ചെവി തുറക്കുമെന്ന്. ഇന്ന് ഒന്ന് രാജാക്കന്മാർ 12 10 പ്രാവശ്യമാണ് തിരിച്ചുവരവ് എന്നൊരു വാക്കുള്ളത്. പിളർന്നു പോയവർ തമ്മിലും ദൈവത്തിലേക്കും തിരിച്ചു വരുമോ എന്ന പ്രത്യാശ ഉണർത്താൻ തന്നെ. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ അവർ നേരിട്ട പരീക്ഷണങ്ങളുടെ കഥ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 81 പാടുന്നത്. ഇന്നലെ നാം കേട്ട കഥകൾ തന്നെ. പക്ഷേ ഇവിടെ കാഹളധ്വനി മുഴക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നന്മകൾ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ധ്വനി ഒരു വിളംബരവുമാണ്, അതേസമയം ഒരു താക്കീതും. നാം നിലവിളിച്ചപ്പോൾ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിന്ന് ഉത്തരം നൽകിയവനാണ് ദൈവം. നമ്മുടെ കൈകളെ ഭാരമുള്ള കുട്ടകളിൽ നിന്ന് വിടുവിച്ചവനാണ്. നമ്മളെ അന്നമൂട്ടിയും കൈപിടിച്ചും മരുഭൂമിയിൽ വഴി നടത്തിയവനുമാണ്. ആ കാഹളധ്വനി അതിനാൽ തന്നെ നമ്മുടെ ചെവി തുളയ്ക്കണം. അവൻ്റെ എഫ്രാത്ത നമ്മുടെ ചെവി തുറക്കുകയും ചെയ്യണം. എഫ്രാത്തായിൽ നാം കേട്ട അതേ ദൈവിക സ്വരത്തിൻ്റെ മാധുര്യം എന്നും സുന്ദരമായി അനുഭവിക്കുവാൻ തന്നെ.